ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. നമുക്ക് ഇന്നൊരു കലത്തപ്പം റെഡിയാക്കി നോക്കിയാലോ. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 8 ശർക്കര കാച്ചി വെച്ചതാണിത്. ഇത് 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ചോറ്, പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ പപ്പടം വെള്ളത്തിൽ 2 പപ്പടം കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്കുള്ള നമുക്ക് മാവ് റെഡിയാക്കാം. അതിന് നമുക്ക് ആദ്യം ഈ 2 കപ്പ് പൊടി അതിലോട്ടിട്ട് ചേർക്കാം. നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി ചോറെടുക്കണം. പിന്നെ ഈ പൊടിയിലേക്ക് നമുക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച പപ്പടം ഇട്ട് കൊടുക്കണം. പപ്പടം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശർക്കര ഞാൻ 8 ശർക്കര അച്ച് വെള്ളത്തിൽ അലിച്ച് വെച്ചതായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എല്ലാം മിക്സ് ചെയ്ത ഈ കൂട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഫുള്ളും ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് അരച്ച് കിട്ടേണ്ടത്. അങ്ങനെ നമുക്കിത് അരച്ചത് നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനായിട്ട് കുക്കർ അടുപ്പത്തോട്ട് വെക്കാം. നമ്മൾ ഏത് കുക്കറിലാണോ കലത്തപ്പം ഉണ്ടാക്കുന്നത് ആ കുക്കറിൽ തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം. അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് മാവിലോട്ട് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലോട്ട് ഒഴിക്കാം. ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത് കുക്കറിൽ നന്നായിട്ട് ഇളക്കി 4 ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് മാവ് അയക്കുക ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ഫുൾ സ്പീഡിൽ വെക്കണം തീ. എന്നിട്ട് ഒഴിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തീ കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ബബിളൊക്കെ വരുന്ന കണ്ട് സമയത്ത് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് തീ കുറച്ച് കൊടുത്താൽ മതി. നമുക്കതിൻ്റെ വെയിറ്റ് ഊരി വെക്കണം. എന്നിട്ട് നമുക്ക് തീ കുറച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വീഡിയോക്ക് താഴെയുള്ള ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് കൊടുക്കേണ്ടതാണ്.